ലോകം മുഴുവൻ ഞങ്ങളെ ടി വി പ്രോഗ്രാമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചിറകിൻ്റെ മറവിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു, ദൈവം നമ്മെ നടത്തി. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. എത്ര തകർച്ചകൾ നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചാലും ദൈവം നമ്മോട് കൂടെ വിശ്വസ്തനായുള്ളത് കൊണ്ട് ജയത്തി ദൈവം നമ്മെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ ഒരു ആരാധനയിൽ ആരാധന വിമർശിക്കുവാൻ, ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ ഒരു ചെറുപ്പക്കാരൻ ആരാധനയ്ക്ക് കടന്നു വന്നു. ഒട്ടും തെറ്റുപറ്റാത്ത പരിശുദ്ധാത്മാവ് ആ ചെറുപ്പക്കാരനെ വിളിച്ച്, നീ ആരാധനയ്ക്ക് വിമർശനത്തോടെയാണ് കടന്നു വന്നതെന്നും ഇതെന്താണ് സംഭവിക്കുന്നത്, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണോ എന്ന ചിന്തയിൽ ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ കൃത്യമായി തൊടുകയും അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ അവൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. ആദ്യ നൂറ്റാണ്ടിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും നമുക്ക് വേണ്ടിയുണ്ട്. എത്ര തകർച്ചയോടെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഒരുമിച്ച് ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം വിശ്വസ്തൻ. ഫിലിപ്പിയ ലേഖനം 4:4 വാക്യത്തിൽ സന്തോഷിക്കാൻ വേണ്ടി പൗലോസ് ലേഖ പറയുകയാണ്. നമ്മുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. നമ്മുടെ ജീവിതം എല്ലാവരും, ലോകത്തിലെ എല്ലാ മനുഷ്യരും സന്തോഷത്തിൻ്റെ പിന്നാലെയാണ്. അവന് സന്തോഷം കിട്ടാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് സന്തോഷം ലഭിക്കാതെ ആത്മഹത്യയിലേക്ക് പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ നേർചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഉത്തുംഗ ശൃംഗത്തിലുള്ള ആളുകളുമൊക്കെ ആത്മഹത്യയിലേക്ക് വഴിമാറുകയാണ്. എന്തുകൊണ്ടാണെന്നറിയണ്ടേ? ജീവിതത്തിൽ സന്തോഷം തേടി നടന്ന്, സന്തോഷത്തിന് വേണ്ടി പരതി നടന്ന്, ജീവിതത്തിൽ സന്തോഷം ലഭിക്കാതെ അവർ നിരാശരാകുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:4 വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. മനുഷ്യൻ്റെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മനുഷ്യൻ്റെ ജീവിതം. എല്ലാ മനുഷ്യരും സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലൂടെയും കടന്നു പോകും. നമ്മൾ പണ്ടുകാലം മുതൽ കേട്ടിട്ടുള്ളതാണ് സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന്. ഇവിടെ ധന്യനായ പൗലോസ് ലീഹ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറയുകയാണ്. പൗലോസ് ലീഹ പറയുന്ന വാക്കിങ്ങനെയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കണം. ശാരീരികമായ കാര്യം, മാനസികമായ കാര്യം, സാമ്പത്തികമായ കാര്യം, അവൻ്റെ ജീവിതം മുഴുവൻ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു വികാരമാണ് സന്തോഷം. ധന്യനായ പൗലോസ് ലീഹ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിയിലല്ല ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നുകൊണ്ട് പുറത്തുള്ള ആളുകളോട് അപ്പോസ്തലൻ പറയുക സന്തോഷിക്കണം. ജയിലിൽ വെച്ച് തന്നെ സന്തോഷിക്കാൻ പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ജയിലിലുള്ള ഒരാൾ വെളിയിലുള്ള ആളുകളോട് പറയുക, വീട്ടിൽ പാർക്കുന്ന സന്തോഷത്തോടെ പാർക്കുന്ന ആളുകളോട് പറയുക സന്തോഷിക്കാൻ. ഈ പ്രതികൂലാവസ്ഥയിൽ സന്തോഷിക്കാൻ തന്നെ ബലപ്പെടുത്തിയൊരു ഘടകമുണ്ട്. അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ ജീവിതം എന്നും ദുഃഖത്തിൽ മാത്രം തുടരില്ല, തകർച്ചയിൽ മാത്രം തുടരില്ല. ഈ ജീവിതം ദുഃഖം സന്തോഷത്തിന് വഴിമാറും, തകർച്ച ഉയർച്ചയ്ക്ക് വഴിമാറും, പ്രതിബന്ധം അത്ഭുതത്തിന് വഴിമാറും, തോൽവികൾ വിജയത്തിന് വഴിമാറും. പ്രിയരെ, ഒത്തിരി തകർന്ന് എന്നെ കേൾക്കുന്നവരുടെ മനസ്സ് ബലപ്പെടുത്തി ഞാൻ പറയുക, സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ മനുഷ്യനും സന്തോഷത്തിൻ്റെ പുറകിലാണ്, ആഘോഷങ്ങളുടെ പുറകിലാണ്, ആഘോഷങ്ങളുടെ പുറകിലാണ്. പടക്കം പൊട്ടിച്ച് സന്തോഷിക്കുന്ന ആളുകളുണ്ട്, മയക്കുമരുന്ന് വെച്ച് സന്തോഷിക്കുന്ന ആളുകളുണ്ട്, അമ്മയും അപ്പനെയും കൊലപ്പെടുത്തി സന്തോഷിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാപിതാക്കളെ കൊന്ന് അവരുടെ മരണം കണ്ട് സന്തോഷിച്ചു. നമ്മുടെ തൊട്ടടുത്ത ദിവസം 14 വയസ്സുള്ള മകനെ കൊന്ന് അമ്മ സന്തോഷിച്ചു. സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യതൊക്കെ ചെയ്യുന്നത്, പക്ഷേ അവരുടെ സന്തോഷം ദുഃഖമായി മാറും. എന്നാൽ ക്രിസ്തു നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം സന്തോഷമായി മാറും, തകർച്ച ഉയർച്ചയായി മാറും. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ലീഹ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്
ഫിലിപ്പയിലുള്ള വിശ്വാസികളോട് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, സന്തോഷിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. അടുത്ത വാചകങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലിഹ പറയുന്നൊരു വാക്കുണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, ആത്മാവിൽ സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും ജാഗരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടുണ്ട്, ഈ തകർച്ചകൾ മാറേണ്ടതായിട്ടുണ്ട്, ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. അത് മനുഷ്യൻ്റെ പ്രശ്നമാണ്, എല്ലാ സാഹചര്യവും അനുകൂലമാകണം. ലോകത്തിൽ സന്തോഷത്തിൻ്റെ പുറകെ പോകുന്ന ആളുകളെല്ലാം ഒത്തിരി ആളുകളെ സന്തോഷിപ്പിക്കുകയും ജീവിതം കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു എന്ന് നാം കരുതുകയും ചെയ്യുന്ന ഒരു പ്രശസ്തയായ സിനിമാ താരം അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചു, ഞാൻ ഇന്നു വരെ സന്തോഷിച്ചിട്ടില്ല, ഞാൻ ആളുകൾക്ക് സന്തോഷം കൊടുത്തു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ സന്തോഷിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ ദൈവത്തിൽ സന്തോഷിക്കുക. അവൻ്റെ സാഹചര്യം അവന് വിഷയമല്ല, അവൻ്റെ പ്രതിബന്ധങ്ങൾ അവന് വിഷയമല്ല. നിങ്ങൾ പൗലോസിനെ കുറിച്ചൊന്ന് നോക്കിയേ, കഷ്ടത ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പട്ടിണി വന്നിട്ടുണ്ട്, കള്ള സഹോദരന്മാരുള്ള ആപത്ത് വന്നിട്ടുണ്ട്, വാള് വന്നിട്ടുണ്ട്, പൈതാഹം വന്നിട്ടുണ്ട്. ഇവിടെയൊന്നും നല്ല ഒരു ക്രിസ്തു ഭക്തനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന തോൽവി നിങ്ങളെ പരാജയപ്പെടുത്തില്ല, നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ച നിങ്ങളെ പരാജയപ്പെടുത്തില്ല. ഇതിനകത്ത് സന്തോഷിക്കാൻ കഴിയുമോ? മൂന്ന് എബ്രായ ബാലന്മാരെ പിടിച്ചു കെട്ടി തീച്ചൂളയിൽ ഇടുകയാണ്. അവർ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കുകയല്ല, രാജാവിൻ്റെ കാലിൽ വീണ് മാപ്പവേശിക്കുകയല്ല, അവർ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, അല്ല വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ആ ദൈവത്തെ സേവിക്കും. ദൈവത്തിനു വേണ്ടി നിലനിൽക്കാൻ തീരുമാനമെടുത്ത് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി നിൽക്കുന്ന നിരവധി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവർ നമുക്ക് താങ്ക്സ് പറയും, അല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കും. ചില ആളുകൾ അങ്ങനെയാണ്, ദൈവം എന്തെങ്കിലും നന്മ തന്നില്ലെങ്കിൽ ദൈവത്തെ പള്ളു പറയാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂല സാഹചര്യം കൊണ്ട് ദൈവത്തെ പള്ളു പറയാതെ അതിനകത്ത് സന്തോഷിച്ച് ഒരത്ഭുതം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി മാറും, നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ 14 വയസ്സുള്ള മകനെ അമ്മ കൊന്ന സാഹചര്യത്തിൽ ഇവിടെ മീഡിയയിൽ ആ സംഭവം ചർച്ച ചെയ്യാനെത്തിയ ആളുകൾ പറഞ്ഞു, ഈശ്വരവിചാരം കുടുംബങ്ങൾക്കകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള തിന്മകൾ കുടുംബത്തിലുണ്ടാകുന്നത്. സത്യമല്ലേ? ഇന്ന് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരപമാനം പോലെയാണ്. സ്റ്റാമ്പ് വെച്ച് സന്തോഷിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, നാക്കിൻ്റെ അടിയിൽ സ്റ്റാമ്പ് വെച്ച് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നൈമിഷികമാണ്, അത് രോഗത്തിന് വഴിമാറും, അത് തകർച്ചയ്ക്ക് വഴിമാറും, കുലപാതകത്തിന് വഴിമാറും. അതല്ല ജീവിതം. കർത്താവിൽ സന്തോഷിക്കാൻ കഴിയണം, യേശുവിൽ സന്തോഷിക്കാൻ കഴിയണം. കർത്താവിൽ സന്തോഷിക്കുന്നവരായി മാറാൻ ഈ ഒരാഴ്ച മുഴുവൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ രോഗത്തിൽ നിങ്ങൾ ദൈവത്തിന് ആമേൻ പറയണം, പ്രതിബന്ധത്തിൽ ആമേൻ പറയണം, തകർച്ചകളിൽ ദൈവത്തിന് ആമേൻ പറയണം. കർത്താവ് ജീവിതത്തിൽ തന്ന ഏത് സാഹചര്യത്തിലും അങ്ങയെ സ്തുതിക്കാൻ, അങ്ങയെ ആരാധിക്കാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം. ആ നിലകളിൽ ജീവിതം മുന്നോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ധന്യനായ പൗലോസ്ലിഹ ഈ കാരാഗ്രഹത്തിനകത്ത് വെച്ച് അർദ്ധരാത്രിയിൽ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ജയിലിൽ വെച്ച് പാടാൻ പറ്റുമോ? ജയിലിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇതാണ് മനസ്സിനകത്ത് ദൈവം കൊടുത്ത ഉൾക്കരുത്ത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയണം, തോൽവിയിൽ സന്തോഷിക്കാൻ കഴിയണം, വാക്തത്വങ്ങൾ നീണ്ടുപോയാൽ സന്തോഷിക്കാൻ കഴിയണം, ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കാൻ കഴിയണം. പല ആളുകളും ഭയങ്കര നിരാശയിലേതാണ് കേൾക്കുന്നത്, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൻ്റെ പിൻപിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എഴുന്നേൽക്കും, ഇതിനകത്ത് നിങ്ങളുടെ ജീവിതം അത്ഭുതത്തിലേക്ക് വരും. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ദൈവത്തിന് പകരം അഭിഷക്തനായി ഞങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതം ഈ ഒരു അവസ്ഥ കൊണ്ട് നിൽക്കില്ല, ഈ ഒരു തകർച്ച കൊണ്ട് നിൽക്കില്ല, ഈ തകർച്ചകളൊക്കെ ഇടിച്ചു മാറ്റാൻ ഒരു ശക്തി നിങ്ങളുടെ അകത്തുണ്ട്. അതാണ് സന്തോഷം. കർത്താവിലെ സന്തോഷം ഹൃദയത്തിൻ്റെ ബലമാണ്, ഒരു അസാധാരണ ബലം ദൈവം നിങ്ങൾക്ക് തരാൻ തുടങ്ങുക. 75-ാമത്തെ വയസ്സിൽ ഒരു വാക്തത്വം കേട്ട ഒരു ഭക്തനായ മനുഷ്യനുണ്ട് വേദപുസ്തകത്തിൽ. അബ്രഹാം എന്നാണ് ആ ഭക്തൻ്റെ പേര്.
ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ചാർച്ചക്കാരെ പ്രതിഭവനത്തെ എല്ലാം വിട്ട് പുറപ്പെട്ട ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു. വർഷം ഒരുപാട് കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല. സ്വാഭാവികമായിട്ട് നിരാശ വരാം. എങ്കിലും കർത്താവിൽ സന്തോഷിച്ചു, ദൈവത്തിൽ സന്തോഷിച്ചു. ഒരു ദിവസം മൂന്ന് പേരെ വീടിനകത്ത് വന്ന് അബ്രഹാമിനോട് വാക്ക് പറയുക, അടുത്ത വർഷം ഈ സമയത്ത് നിൻ്റെ വീടിനകത്ത് ഒരു വാക്തത്വം ജനിക്കും, നിൻ്റെ വീടിനകത്ത് ഒരത്ഭുതം ജനിക്കും, ഒരു സന്തോഷം ഉണ്ടാവും നിൻ്റെ ജീവിതത്തിനകത്ത്. പറഞ്ഞത് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വാക്ക് അബ്രഹാം അങ്ങ് വിശ്വസിച്ചു. റോമാലേഖനത്തിൽ പൗലോസ്ലിഹ അത് എഴുതുമ്പോൾ പൗലോസ്ലിഹ പറഞ്ഞു, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ശരീരത്തിന് നിർജ്ജീവത്വമുണ്ട്, ഗർഭപാത്രത്തിന് നിർജ്ജീവത്വമുണ്ട്, എന്നാൽ വാക്ക് പറഞ്ഞാൽ നിർജ്ജീവത്വമില്ലാത്ത ഒരു ദൈവം അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിരാശപ്പെടാതെ നിങ്ങളുടെ കാതിൽ കേട്ടിട്ടുള്ള വാക്തത്വങ്ങൾ കണ്ണടയുന്നതിന് മുൻപ് നിവർത്തിക്കാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന നിരവധി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുക, ഇങ്ങനൊരു കുഞ്ഞു ജനിക്കണ്ടായിരുന്നു, ഇങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്ത് സന്തോഷിക്കാൻ കഴിയണം. നിങ്ങളുടെ കുഞ്ഞ് ഒരു നല്ല ഭാവിയിൽ ഉയരുന്നത് കാണാൻ കഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കുന്നത് കാണാൻ ദൈവം നിങ്ങളെ ഇടയാക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ഒരു അസാധാരണ ധൈര്യം ഏറ്റെടുത്താട്ടെ. പൗലോസ്ലിഹ ഇവിടെ കാരാഗ്രഹത്തിൽ കിടന്ന് നമ്മെ ഉറപ്പിച്ച് പറയുക, സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. അനാശാസ്യ പ്രവർത്തനങ്ങളിൽ സന്തോഷിക്കണമെന്നല്ല, കർത്താവിൽ സന്തോഷിക്കണം. ഗേൾഫ്രണ്ടിൽ സന്തോഷിക്കണമെന്നല്ല, ബോയ് ഫ്രണ്ടിൽ സന്തോഷിക്കണമെന്നല്ല, വാട്സപ്പിലോ SMS-ലോ ഫേസ്ബുക്കിലോ സന്തോഷിക്കണമെന്നല്ല, കർത്താവിൽ സന്തോഷിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നോട് സംസാരിക്കാൻ ആരുമില്ല, നിങ്ങളോട് സംസാരിക്കാൻ ഒരാളെ പരിചയപ്പെടുത്താം, എപ്പോഴും സംസാരിക്കാൻ കഴിയുന്ന ലൈൻ ബിസിയാകാത്ത ഒരു കർത്താവ്. ഏത് സമയത്തും നിങ്ങൾക്ക് സംസാരിക്കാം, ഏതു കാര്യവും ചെന്ന് പറയാം, ഏതു ദുഃഖവും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പങ്കുവയ്ക്കാം. നിങ്ങൾ ഹൃദയം ദൈവത്തിൽ പങ്കുവച്ചാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതിനകത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരസാധാരണ ബലം ദൈവം നിങ്ങൾക്ക് തരും. പരാധീനതയുള്ള, രോഗമുള്ള കുടുംബങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനൊരു സന്തോഷം വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനൊരു അത്ഭുതം വരുന്നുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടോ ആ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തോ വിഷയത്തിന് കരഞ്ഞോ ആ വിഷയത്തിനകത്ത് നിങ്ങൾ സന്തോഷിക്കും. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, ഈ നിമിഷം ഞാൻ കാണുന്നുണ്ട് നിരവധി ആളുകൾ യേശുവിൻ്റെ നാമത്തിന് സൗഖ്യമാകുന്നുണ്ട്, നിരവധി ആളുകളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്, നിരവധി കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ നിമിഷം ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾക്ക് വേണ്ടി വഴിമാറാൻ തുടങ്ങുകയാ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി വഴിമാറാൻ തുടങ്ങുകയാ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, കർത്താവിൽ സന്തോഷിക്കണം. ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ തള്ളിക്കറഞ്ഞാലും കർത്താവിൽ സന്തോഷിക്കാൻ ഒരമിത ബലം പ്രാപിപ്പാൻ ഈ ഒരാഴ്ച മുഴുവൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്തുവാന്ന് നോക്കാമെന്നൊരുണ്ട് ഉണ്ട്. ഇങ്ങേരിത് എന്തുവാന്ന്, ഇത് കള്ളത്തരം വല്ലതും ആണോ എന്നറിയാൻ വന്ന, ആണോ എന്നറിയാൻ വന്ന കള്ളത്തരം ഒന്നുമില്ല. ഇപ്പം നിന്നെ എഴുന്നേപ്പിച്ച് ഞാൻ ചരിത്രമൊക്കെ പറയും. ആ ഒന്ന് സ്വാത്രം പറഞ്ഞോ, ഇത് കള്ളത്തരം ആണോ എന്നറിയാൻ വന്ന, ആ ഇത് ആരേലും ഒക്കെ പറഞ്ഞു കൊടുത്ത് പറയുന്നാണോ എന്നറിയാൻ വന്ന, ആ അതു എഴുന്നേറ്റിരിക്കുക. അല്ലല്ല, ഈ പറഞ്ഞ അല്ലയോ, ആ മനസ്സിലാ വന്നേ, സത്യം അല്ലയോ, ആന്നു ആ നിക്ക് ബാക്കി പറയാം, എഴുന്നേറ്റ് നിൽക്കും ബാക്കി. തമിഴ് ഭാഷ സംസാരിക്കുന്ന ബേസിൽ നിന്നാ നീ വന്നേ, നീ വന്നേ. നിന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ മിസ്സായിട്ടുണ്ട്, ഉണ്ട്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോ പോയതാ, ആളൊരു സ്ഥലത്തുണ്ടാണ് തിരിച്ചു വരാൻ പോവാ. ഒന്ന് കൈയടിച്ചു സ്തോത്രം പറഞ്ഞു, ഇന്ന് രാഹുല ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ നടുവിലൂടെ വ്യാപരിക്കുക.
നിന്നെ തൊടാൻ കരുത്തുള്ള, നിന്റെ കുടുംബത്തെ തൊടാൻ കരുത്തുള്ള, നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ മഹേന്ദ്രൻ. ഞാൻ പറഞ്ഞ സത്യ 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 ഇപ്പൊ വിശ്വാസമായി ഇരുന്നോ, കരമുയർത്തി സ്തോത്രം പറഞ്ഞു. കുഴപ്പമില്ല, വിമർശിക്കാൻ അന്നേരം വന്നാ മതി, വന്നാ മതി, സ്തോത്രം പറഞ്ഞോ, വന്നൊന്നിരുന്ന് തന്നാ മതി. യേശു നിന്നെ തൊടും, യേശു നിന്നെ തൊടും, യേശു നിന്നെ തൊടും. അവന്റെ പിൻബലത്തിലാ ഞങ്ങള്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, ഞാന് സത്യത്തിൽ യോഗത്തിനൊന്നും വന്നതല്ല, ഇത് മൊത്തം തട്ടിപ്പാന്ന് പറഞ്ഞു വന്നതാണ്, അവനെ തൊട്ടെന്ന് പറഞ്ഞു. അത് കൂടാതെ ഇദ്ദേഹം ഏകദേശം 2 വർഷത്തിന് മുമ്പ് ഒരു തൊഴിൽ തുടങ്ങാൻ വേണ്ടി ഒരു കമ്പനിയിൽ പൈസ കൊടുത്ത് അതിൻ്റെ സാധനത്തിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞ് ചെന്നപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ വന്ന് സാധനം കൊണ്ടുപോകാൻ പറഞ്ഞു. ഓ ഹല്ലേലൂയ, പ്രവചനത്തിന്റെ പവറായത്, പ്രവചനത്തിന്റെ പവറാ. ആ ചെറുപ്പക്കാരൻ 2 വർഷമായിട്ട് നോക്കിയിരിക്കുന്ന കാര്യം അന്ന് ദൈവം സാധിപ്പിച്ചു. ഇവൻ ഇനിയും വന്നേക്കുന്ന യേശുവിന് വേണ്ടി ജീവിക്കാന. പക്ഷെ അത് കൂടാതെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വന്ന് 5 മിനിറ്റ് ഇരുന്നപ്പോ എനിക്ക് വേണ്ടി ദൈവം ഇത്രയും ചെയ്തെങ്കില് എന്റെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുക്കും. വിളിച്ച ശക്തിയോടെ നാമയും പറഞ്ഞേ. സംശയത്തില്ല വന്നേ, എനിക്ക് ഇത് എങ്ങനെയാ പറയുന്നത്, നോക്കാൻ വേണ്ടി വന്ന എനിക്ക് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. ഞാൻ ഹിന്ദുവായിരുന്നു. അപ്പൊ ഇപ്പം ഞാൻ പെണ്ണു കെട്ടി എല്ലാം പള്ളിയിലായതാ. പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്നതിലും എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ പള്ളി വരും. ഇവിടെ ഇവിടെ വന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ? എല്ലാം തട്ടിപ്പോന്നായിരുന്നു മനസ്സിൽ. എനിക്ക് അത് മനസ്സിലായതിനു ശേഷം ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, അന്ന് പ്രാർത്ഥിച്ചു, അന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ സാധനം കൂടെ എങ്ങനെയെല്ലാം വരണം, അതേപോലെ പറയാൻ ചാൻസ് കിട്ടണം. ഓ, ഒന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. അന്ന് വൈകിട്ട്, അന്ന് വൈകിട്ട് തന്നെ 5, ഞാൻ ഇവിടെ നിന്ന് 3:30 വീട്ടിൽ പോയി, 5 മണിയാകുമ്പോൾ വിളിച്ചു പറയാം കമ്പനിയിലോട്ട് വരാൻ വേണ്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് പൈസ തരും, വീട്ടിൽ പറഞ്ഞിട്ട് പോയി, ഒന്ന് ഇന്ന് ഞാൻ പൈസ ആയിട്ട് വരും, ഇല്ലെങ്കിൽ ലോഡും കയറ്റി ഇവിടെ വരും. ലോഡും കയറ്റി വന്നു. ദൈവം അനുഗ്രഹിച്ചു. ഈ ഞാൻ ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ ഇനി കച്ചവടം തുടങ്ങും വെച്ചിട്ട് ഞാൻ തുടങ്ങിയില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ ചൊവ്വാഴ്ച യോഗം കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ കമ്പനി വിളിച്ച് അവിടുന്ന് ലോഡും സാധനവും കൊണ്ട് വന്നു. ബുധനാഴ്ച കച്ചവടം തുടങ്ങായിരുന്നു, തുടങ്ങിയില്ല. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് തുടങ്ങുന്നുള്ളെന്ന് വിചാരിച്ചു. ഇനി ഒരായുസ് മുഴുവൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ പോവാ. അവനെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു വാക്ക് പറഞ്ഞപ്പോഴേ ആളിന് മനസ്സിലായി ഇത് യേശു പറയുന്നതെന്ന്. അവനെ ഇവിടെ പരിചയമുള്ള ആരുമില്ല, പരിചയമുള്ള ഒരാൾ മേളിലുണ്ട്, അതാ നമ്മുടെ കർത്താവ്. നമ്മളെ എല്ലാവരെയും പരിചയമുള്ള ഒരാള് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാ യേശു. യേശു ഈ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. രോഗികളായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വീട് ജപ്തി ചെയ്യാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. തലമുറയെക്കുറിച്ച് സങ്കടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യാൻ തുടങ്ങുക. ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ഏത് ജാതിയുമാകാം, ഏത് മതവുമാകാം, ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുമാകാം, ഒരു പക്ഷേ വിശ്വസിക്കാത്ത ആളുമാകാം, ഒരു നിമിഷം പരീക്ഷണാർത്ഥം ഒന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം പരീക്ഷിക്കാൻ വന്ന ചെറുപ്പക്കാരനെ കർത്താവ് തൊട്ടതാണ്. അത് യേശുവിൻ്റെ സ്വഭാവമാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകാൻ പോകുക. കിടക്കുന്ന കിടപ്പിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. ചെവി കൂടെ പഴുപ്പ് വരുന്ന ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുക. ഞാൻ കാണുന്നുണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ ഇപ്പോൾ മാറിപ്പോകുക. യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ വ്യക്തികളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ട് വരിക. കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധ പ്രിയ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ ടി വി പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളായി ഭാരപ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, മുടി കൊഴിയുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ.
ചെവി കൂടെ പഴുപ്പ് വരുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ, ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിവിയറായ തലവേദന വരുന്ന നിരവധി വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ക്യാൻസറുകൾ, വിവിധ നിരയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ്റെ അടിപ്പിണര് കൊണ്ടുള്ള സൗഖ്യം ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ട് വരികയാണ്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു. സോറിയാസസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പഠിക്കാൻ ജ്ഞാനമില്ലാത്ത കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായി ജ്ഞാനം ദൈവം കൽപ്പിക്കണം. എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ കൃപയും അങ്ങ് കൊടുക്കണം. കടഭാരം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാത്തിലും കർത്താവിൽ സന്തോഷിപ്പാൻ ഓരോ മക്കളെയും ദൈവമിടയാക്കും. പ്രാർത്ഥന കടത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ കാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. വികസനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇന്നും കൊടും വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളോടും കാടിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളോടും മല്ലുപിടിച്ച് ജീവിക്കുന്ന ആദിവാസി കീഴാണ ജനതയുണ്ട് എന്നത് അഭിമാനലബ്ധിയിൽ ഏറെ മുൻപ് നിൽക്കുന്ന കേരളത്തെ ലജ്ജിപ്പിക്കുന്ന വസ്തുതയാണ്. ഇന്നും വേണ്ടത്ര രീതിയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ആദിവാസിക്ക് ലഭ്യമായിട്ടില്ല എന്ന വസ്തുത മനസ്സിലാക്കിയ ഏലോഹി ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ആദിവാസികൾക്കിടയിൽ പുത്തൻ ചുവടുവയ്പ്പുകൾ നടത്താൻ ഒരുങ്ങുകയാണ്. മലയോര ജില്ലയായ പത്തനംതിട്ടയുടെ വനനിബിഡമായ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം കടന്നുവന്നത്. സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും അവിടെയുള്ള ആദിവാസികളുടെ വിവരങ്ങൾ ശേഖരിച്ച് പിന്നീട് ആങ്ങമുഴിക്കും ഗവിക്കും മധ്യേയുള്ള വനത്തിനുള്ളിൽ താമസിക്കുന്ന മൂഴിയാർ കോളനിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ആദ്യമേ ഞങ്ങൾ കണ്ടത് അവിടെയുള്ള ഏറ്റവും പ്രായമുള്ള വ്യക്തിയെയാണ്. ആനയും പുലിയും മറ്റു കാട്ടുമൃഗങ്ങളും ഇവരുടെ ഈ കൂരയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കാറുണ്ട് എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ഇവർക്ക് മതിയായ വസ്ത്രം, ഭക്ഷണം, ലൈറ്റ് എന്നിവ ഇല്ല എന്ന് ഇവർ ഞങ്ങളോട് പരാതി രൂപേണ പറഞ്ഞു. കാട്ടാന വരുമ്പോൾ വെട്ടം കാണിച്ച് ആനയെ ഓടിക്കാൻ ഇവർക്ക് ടോർച്ച് ലൈറ്റ് വേണമെന്ന ആവശ്യം ഞങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അടുത്ത കുടുംബത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. പിന്നീട് ഞങ്ങൾ കണ്ടത് കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ദേ ഈ ചെറിയ കൂരയ്ക്കുള്ളിൽ പ്രായമേറെ ചെന്ന അന്ധയായ വൃദ്ധസ്ത്രീ കഴിയുകയാണ്. ഫെബ്രുവരി 17 സീതത്തോട് മൂഴിയാർ ആദിവാസി കോളനി സഭയായി സന്ദർശിക്കുകയും ആഹാരം, വസ്ത്രം, ഭക്ഷണം, വിദ്യാഭ്യാസ സഹായം, ലൈറ്റ് തുടങ്ങിയ ഇവിടുത്തെ ആദിവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുങ്ങുകയാണ്. ഈ ഉദ്യമത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരാം. ഈ പരിപാടി വൻ വിജയമാക്കാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സാന്നിധ്യ സഹകരണവും കർത്തൃനാമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഫെബ്രുവരി 17 എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ ഇവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരണമായ എല്ലാ സഹായം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മളെപ്പോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരേണ്ട നിരവധി ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. പരിമിതമായ ചുറ്റുവട്ടത്തിൽ പുതയ്ക്കാൻ പുതപ്പില്ലാതെ, ആവശ്യത്തിന് വസ്ത്രമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ പരിമിതമായ ചുറ്റുവട്ടത്തിലാണ് ആ പ്രിയപ്പെട്ടവർ താമസിക്കുന്നത്. അത് നിങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ സഹായിക്കുക എന്നത് യേശു കർത്താവിൻ്റെ ഉപദേശമാണ്. നിങ്ങൾ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നതല്ല, എനിക്ക് ചെയ്യുന്നത് പോലെയാകുന്നു എന്ന് യേശു തമ്പുരാൻ്റെ വാചകമാണ്. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ ഇവിടുത്തെ ആദിവാസി കോളനികളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളാലാവോളം
സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ള പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത്. രാത്രിയിൽ പ്രാണഭയത്തിലാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. വന്യമൃഗങ്ങൾ ഇറങ്ങി അവരെ കൊണ്ടുപോകുമോ എന്ന ഭയത്തിലാണ്. അതിൽ പല ആളുകളും ഞങ്ങളോട് പങ്കുവെച്ച ഒരു കാര്യം, വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനെ ഓടിക്കാൻ അവർക്ക് ഒരു ടോർച്ച് ആവശ്യമാണ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് കൂടെ നിൽക്കാൻ ഉള്ള സംവിധാനത്തിനാണ് ഞങ്ങൾ. അതിനുവേണ്ടി നിങ്ങൾക്കും ഒരു കൈത്താങ്ങലാകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അതിനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9:30 മുതൽ 1 വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1 നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468-222-0207 എന്ന നമ്പറിലോ 9446-1150-91 എന്ന നമ്പറിലോ 9207-73-7502. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447-23-0207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446-1150-91.